First question. The method of issuing securities through intermediaries like issue houses or stock broker is. അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും ഹൗസസ് വഴിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ വഴിയോ ആണെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ്? എന്താണ് ആൻസർ? ഓഫർ ഫോർ സെയിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദീസ് ആർ മാർക്കറ്റ്സ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്സ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്. ഏതാണ് ഷോർട്ട് ടൈം ഫണ്ടിന് വേണ്ടിയുള്ള മാർക്കറ്റ്? മണി മാർക്കറ്റാണ്. അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ സീരീസ്. ട്രഷറി ബില്ലിൻ്റെ വാലിഡിറ്റി വരുന്നത് 14 മുതൽ 367 ദിവസം. അങ്ങനെയാണെങ്കിൽ കോൾ മണിയോ 1 മുതൽ 15 ദിവസവും കൊമേർഷ്യൽ പേപ്പറോ വരുന്നത് 15 ദിവസം മുതൽ 365 ദിവസം വരെ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. 4 മാർക്കിനെ ചോദിച്ച ചോദ്യമാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഒൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ പെർമിറ്റഡ് ടു ബി ട്രേഡഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമൻറ്റ് ഓൾസോ എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസും എഴുതുക. സിക്സ്ത് ക്വസ്റ്റ്യൻ. ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ റേസിംഗ് അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ ഈസ് കോൾഡ് ഡാഷ്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ്? റൈറ്റ് ഇഷ്യൂ. സെവൻത് ക്വസ്റ്റ്യൻ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ. എന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്? ആൻസർ 1994. എയ്ത്ത് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ആസ് പെർ ദ ഹിൻറ്റ് ഗിവൺ ബിലോ. മണി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് RBI ആണ്. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ആൻസർ ഏതാണ്? SEBI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട് ആർ ഡീൽസ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ് ഹൂസ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 ഇയർ. അതായത് ഏത് മാർക്കറ്റിലാണ് അതിൻ്റെ പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഒരു വർഷം വരെ വരുന്നത്, അത് ഏതാണെന്ന് എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും എഴുതുക. നമുക്കറിയാം ഏതാണ് ആൻസർ. മണി മാർക്കറ്റാണ്. അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയ ട്രഷറി ബില്ല്, കൊമേർഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, കൊമേർഷ്യൽ ബില്ലിനെ പറ്റി എഴുതുക. ടെൻത്ത് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ് ഹാവിങ് എ പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഓഫ് മോർ ദാൻ 1 ഇയർ. അതായത് ഏത് മാർക്കറ്റിലാണ് നമ്മൾ ഒരു വർഷത്തിലധികം മെച്യൂരിറ്റി വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്? ഏതാണ് ആൻസർ? ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റിലേറ്റഡ് ടേം ഫ്രം ദ ഫോളോയിങ്. ഷെയർ ഡീൽ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. അങ്ങനെയെങ്കിൽ കൊമേർഷ്യൽ പേപ്പർ ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? മണി മാർക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് മണി മാർക്കറ്റ്. ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മണി മാർക്കറ്റുമായി ബന്ധമില്ലാത്തത്? ഏതാണ് ആൻസർ? ഇക്വിറ്റി ഷെയർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഏതാണ് ആൻസർ? ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കോൾ മണി മാർക്കറ്റ്, കൊമേർഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഏതാണ് ഓഡ് വൺ? ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രഷറി ബിൽസ് ആർ ബേസിക്കലി ഡാഷ്. ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ബോറോ ഷോർട്ട് ടൈം ഫണ്ട്, ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ബോറോ ലോങ് ടൈം ഫണ്ട്, ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, നൺ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ? ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ബോറോ ഷോർട്ട് ടൈം ഫണ്ട്. അതായത് ഷോർട്ട് ടൈം ഫണ്ട് ബോറോ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്, ട്രഷറി ബിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സെക്യൂരിറ്റീസ് ആർ നോട്ട് റിക്വയർഡ് ടു ബി ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏത് സെക്യൂരിറ്റീസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ടാത്തതായിട്ടുള്ളത്? ഏതാണ് ആൻസർ? ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ബൈ വിച്ച് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു അൻ ഇക്വലന്റ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഫോം ഈസ് ടേംഡ് ആസ് ഡാഷ്. അതായത് ഫിസിക്കൽ ഫോമിലുള്ള സർട്ടിഫിക്കേഷനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേര് എന്താണ്? എന്താണ് ആൻസർ? ഡീമെറ്റീരിയലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഷ്യൂ ഓഫ് ഷെയർസ് ത്രൂ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. അതായത് ഷെയറുകൾ ഓൺലൈൻ ട്രേഡിംഗ് വഴി ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? എന്താണ് ആൻസർ? EIPO അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇനിഷ്യൽ പബ്ലിക് ഓഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഡാഷ്. സെക്കൻഡറി മാർക്കറ്റ് ഏത് രൂപത്തിലുള്ളതാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മണി മാർക്കറ്റ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, കൊമേർഷ്യൽ എക്സ്ചേഞ്ച്. ഏതാണ് ആൻസർ? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ മാർക്കറ്റ് വിച്ച് ഹെൽപ്സ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു സെൽ ദ സെക്യൂരിറ്റീസ്. അതായത് ഏത് മാർക്കറ്റിലാണ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസ് സെല് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്? പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്. ഏതാണ് ആൻസർ? സെക്കൻഡറി മാർക്കറ്റ്.